ഹലോ നമസ്കാരം സുൽത്താൻ ബേഡ് സിഗ്നലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ തന്നെയാണ്, വീട്ടിനടുത്തൊക്കെ തന്നെയാണ്, ചുമ്മാ പുറത്തിറങ്ങിയിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, നമ്മള് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ്, June 1 നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ലോക്ക്ഡൌൺ സമയത്തുള്ള പാലക്കാടൻ കർഷകരുടെ കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ആ ഒരു കഷ്ടപ്പാടും, പിന്നെ അതുപോലെ തന്നെ ആ ഒരു സമയത്തുള്ള എന്താ പറയുക, നെല്ല് വിതയ്ക്കുന്നതും, പിന്നെ അതുപോലെ തന്നെ നെല്ലിടുന്നതും, പിന്നെ അങ്ങനെ 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 ട്രാക്ടർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ലോക്ക്ഡൌൺ സമയത്ത്, അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ, നമ്മളുടെ പാലക്കാടൻ കർഷകർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ള അതിൻ്റെ വലിയ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. June 1 ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, നമുക്ക് ഇതൊന്നുകൂടെ കാണാൻ കണ്ടിട്ടില്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ടൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ ആ ഒരു പാടങ്ങളെല്ലാം സെയിം ലൊക്കേഷൻ തന്നെയാണ്, ആ ഒരു പാടങ്ങളുടെ എല്ലാം ഇന്നത്തെ അവസ്ഥയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ പറയട്ടെ, നമ്മളിങ്ങനെ കണ്ടിട്ട് ഒരുപാട് നാളായിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായും നമ്മൾ കുറച്ച് നാളായിട്ട് റോഡ് വീഡിയോസ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ നേരിട്ട് നിങ്ങൾ എന്നെ കണ്ടിട്ട് ഒരുപാട് നാളായിട്ടുണ്ടാവും. ചെറിയ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കുറച്ച് നാളായല്ലോ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ അത് കാരണം അതിൻ്റെ ഇടയിൽ വന്ന ആ ഒരു മോഡൽ ഫോട്ടോഷൂട്ടിൻ്റെ സമയത്ത് എനിക്ക് കുറച്ച് ചേഞ്ചസ് ഞാൻ തന്നെ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, കാരണം എന്നെ കണ്ടിന്യൂസ് ആയി കാണുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി അപ്പം നമ്മളെ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ അവരുടെ ആ ഒരു കഷ്ടപ്പാട്, 2 കഷ്ടപ്പാട്, അതായത് ഏപ്രിൽ മെയ് എന്ന 2 കഷ്ടപ്പാടിനുള്ളൊരു ഫലം ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. സി, അത് തീർച്ചയായും അവരുടെ നല്ലൊരു കഷ്ടപ്പാടിൻ്റെ ഒരു ഫലം തന്നെയാണ്. ആക്ച്വലി നല്ല മഴയുണ്ട് ഇവിടെ, അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ക്യാമറയെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് ക്യാമറ എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്, ക്യാമറ എനിക്ക് പുറത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അത്യാവശ്യം മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഈ പാടങ്ങളിൽ നെല്ലൊക്കെ ഏകദേശമായിട്ടുണ്ട്. അതായത് ആദ്യം വിതച്ചത് അല്ലെങ്കിൽ ആദ്യം ഞാറിട്ടത് എന്നുള്ള ഒരു നിലയ്ക്ക് എല്ലാ പാടങ്ങളും അതിൻ്റെതായ രീതിയിലായിട്ടുണ്ട്. ചില പാടങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ നെൽക്കതിലായിട്ടുണ്ട്, നല്ലോണം നെല്ല് വന്നിട്ടുണ്ട്. ചില പാടങ്ങളിൽ നെല്ല് വരുന്നതേ ഉള്ളൂ, അതേണ്ടല്ലേ, എൻ്റെ പുറകിലുള്ള ഈ പാടത്ത് ഇപ്പം നെല്ല് വരുന്നതേ ഉള്ളൂ, അത്യാവശ്യം 1-2 നെല്ലൊക്കെ ഉള്ളൂ. അതേണ്ടല്ലേ, ഇതും അതിനെ അവസ്ഥ. കാരണം ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഒന്ന് ചെയ്താണ്, ഇതിന് തൊട്ട് മുകളിലാണെങ്കിൽ അത് ആക്ച്വലി ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം. അതിനകത്ത് നെല്ലൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട്, കംപ്ലീറ്റ് നെല്ലായിട്ടുണ്ട്. ഏകദേശം കൊയ്യേണ്ട കുറച്ച് ആ ഒരു ലെവൽ എത്തിയിട്ടില്ല എങ്കിൽ പോലും ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നെല്ലിൻ്റെ അവസ്ഥ. പിന്നെ നെല്ല് മാത്രമല്ല, ഇവർ ഒരുപാട് പണി ഇവിടെ ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആ ഒരു സമയത്ത് നിങ്ങളുടെ അടുത്ത് ഞാൻ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. ഈശ്വര മഴ വരുന്നു. ആക്ച്വലി നമ്മൾ കൊടയക്കായിട്ട് തന്നെ വന്നിരിക്കുന്നത്, കാരണം എന്താ പറയുക, മഴയുണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. നല്ല രീതിയിൽ മഴ രാവിലെ മുതലുണ്ട്, അപ്പോൾ അതുകൊണ്ട് കൊടയക്കായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുടയെടുത്ത്. ഓക്കെ, അപ്പം ഞാൻ കാണിച്ചതല്ലേ നെൽക്കതിരിൻ്റെ അവസ്ഥ എങ്ങനെയാണ്. പിന്നെ നെൽക്കതിര് മാത്രമല്ല, അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഞാൻ അതെല്ലാം ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ ഒന്ന് കാണിച്ചുതരാം. അപ്പോൾ ഏകദേശം കുറച്ചൊക്കെ മഴ പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതേ ഈ കണ്ടില്ലേ, ഈ പാടത്തെ വരമ്പത്തൊക്കെ ഓരോ ഒതു വെച്ചിരിക്കുന്ന കണ്ടില്ലേ, ഓരോ ചാക്ക്, ഓരോ തുണിയൊക്കെ ആയിട്ട് ഈ ഒരു കോലിൽ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട്, ഓരോ കോലായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തിനാണെന്നറിയോ, അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇവിടെ ഭയങ്കര പന്നി ശല്യമാണ്, അതുകൊണ്ടാണ് ആ ഒരു സംഭവം വെച്ചിരിക്കുന്നത്. പന്നികൾ വളരെ വന്ന് കൂട്ടത്തോടെ വന്ന് നമ്മളുടെ ആ വരമ്പും കാര്യങ്ങളൊക്കെ ആക്രമിച്ച് കീഴടക്കുന്ന ഒരു പ്രവണതയാണ് കാണിക്കുന്നത് ഇവിടെ. അത് ഭയങ്കര കൂടുതലായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. പാലക്കാടൻ പല ഭാഗങ്ങളിലും ഈ ഒരു പന്നി ശല്യം വളരെയധികം രൂക്ഷമാണ്. സി, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത്, കണ്ടില്ലേ. അപ്പം ഇങ്ങനെ സംഭവം വെച്ച് കഴിഞ്ഞാൽ അത് പന്നി അധികം വരത്തില്ല. അതിന് എക്സാമ്പിളാണ് ഇപ്പം ഇവിടെ വെച്ച് അവിടെ ഒന്നും വന്നിട്ടില്ല. ആദ്യം ഇവിടെ ഇതൊക്കെ ഫുള്ള് പോയിട്ടുണ്ടായിരുന്നേ, അതേണ്ടല്ലേ, ഇതൊക്കെ ഫുള്ള് പോയതായിരുന്നു ആദ്യം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇത് കൊണ്ട് വെച്ചു. അപ്പോൾ അതിനുശേഷം ഇവിടെ വന്നിട്ടില്ല. പക്ഷേ ഇത് തൊട്ട് പുറകെ മറ്റൊരുതുണ്ട്, അത് കംപ്ലീറ്റ് പന്നി വന്ന് കംപ്ലീറ്റ് പ്രശ്നമാക്കിയിട്ട്. അപ്പോൾ അതുകൊണ്ട് പന്നിയുടെ ശല്യം ഭയങ്കരമാണ്.
പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കർഷകർ ചെയ്ത മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറയാം. അത് ഈ വരമ്പത്തേക്ക പയർ അതുപോലെ തന്നെ വെണ്ട അതുപോലെ തന്നെ തോര അങ്ങനത്തെ ഈ ഒരു നമ്മളുടെ വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നുള്ള അത്യാവശ്യം അതിന് നമുക്കൊരു നല്ല രീതിയിലൊരു വിളവ് കിട്ടുന്നുണ്ട്. അപ്പം അതിൻ്റെ ജസ്റ്റ് കുറച്ച് കാഴ്ച ഞാൻ കാണിക്കാം. കണ്ടില്ലേ, അപ്പം ഇതാണ് നമ്മളുടെ കർഷകരുടെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത്. ഈ വരമ്പത്ത് വെച്ച സാധനങ്ങളൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ട് കറി വയ്ക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം നമുക്കൊരു വെണ്ട പറിച്ച് കഴിച്ചാൽ ഇതുപോലെ നാടൻ, അതായത് ഇത് ഇതിനകത്ത് ഒരു കെമിക്കലും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. ഇതൊക്കെ വളരെ 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 ഫ്രഷായ സാധനങ്ങളാണ് അല്ലേ. ഇതെൻ്റെ സ്വന്തം വരമ്പട്ടോ, അതുകൊണ്ട് തന്നെ എനിക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഞാൻ വെച്ചതാണ്, എൻ്റെ കൈ കൊണ്ട് വെച്ചാണ്. അപ്പം ഇത് ആരോട് ചോദിച്ചൊന്നും പറയരുത്. പിന്നെ അത് കഴിക്കുമ്പോൾ നോക്കി കഴിക്കണം കേട്ടോ, ഇതിനകത്തൊക്കെ പ്രശ്നമുണ്ടാവും. പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട്, എൻ്റെ ഈ പറഞ്ഞ എൻ്റെ ഞാൻ കൃഷി ചെയ്ത സ്ഥലങ്ങളൊന്നും എന്നെ ചതിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഓക്കെ. അപ്പോൾ നെല്ലായി, പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ സംഭവങ്ങളായി, പിന്നെ പയർ ഇതേണ്ടല്ലേ, പയറുണ്ട്. ഇതുണ്ടോ, ഇത് ആക്ച്വലി നീളം പയറാണ്. ഇത് ഞാൻ പുറത്ത് ടൗണിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നാണ്, നമ്മുടെ വീട്ടിലുണ്ടായ നാടൻ പയറിന് എടുത്തതല്ല, ഞാൻ ടൗണിൽ നിന്ന് കുറച്ച് നീളം പയർ നോക്കി വാങ്ങിച്ചിട്ട് വന്നാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ കർഷകർക്കുള്ള ഗുണം എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഈ ഒരു സംഭവം എത്താൻ വേണ്ടി ഇവരുടെ കഷ്ടപ്പാടെന്ന് പറയുന്നത് ഏകദേശം ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് അങ്ങനെ 5 മാസത്തെ കഷ്ടപ്പാടാണ്. ഇപ്പോഴും ഇതേണ്ടല്ല, ഇതൊന്നും സെറ്റായിട്ടില്ല. ഇനിയിത് സെറ്റാവണമെങ്കിൽ ഇനിയും ഒരു മാസം എടുക്കും. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇനി ആ ഒരു മാസം കൂടെ നമ്മളിതിനെ നല്ല രീതിയിൽ കെയർ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നമ്മളുടെ എഫേർട്ടിൻ്റെ ഒരു കുറച്ച് ശതമാനങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടാൻ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കാണുന്നവർ വിചാരിക്കും ഇത്ര വലിയ ഉള്ളു പണി, ഇത് ഇനിയിപ്പോൾ എന്താ ഇത്രയൊക്കെ പണിയുണ്ടോ എന്നൊക്കെ ചിന്തിച്ചു പോകാം. സീരിയസ്ലി നല്ലൊരു പണിയുണ്ട് കേട്ടോ, നല്ല പണി വെച്ചാൽ നല്ലൊരു വർക്ക് ഉണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു എഫേർട്ടിനോട് നമ്മളുടെ ഗുണം കിട്ടുകയുള്ളൂ. അതായത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മൾ ഏപ്രിൽ, അതായത് എല്ലാവരും ലോക്ക്ഡൗണിൽ വീട്ടിലിരിക്കുന്ന സമയത്ത് മുതലും നമ്മൾ തുടങ്ങിയാണ് ഇതിൻ്റെ പുറകുള്ള പരിപാടി. ഇപ്പോഴും എന്താ പറയുക, കംപ്ലീറ്റ് കതിര് നെല്ലൊന്നും വന്നിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ചിങ്ങം ഒന്നായിരുന്നു, ഞാൻ ആ ദിവസം തന്നെ ഈ വീഡിയോ ഇടണം വിചാരിച്ചാണ്. പക്ഷെ എന്തുകൊണ്ടോ പറ്റിയില്ല. പിന്നെ ഒന്നാമെന്ന് വെച്ചാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ മഴയായിരുന്നു ഇന്നലെയും ഇന്നും. ഇന്നും ഇപ്പോൾ മഴ തന്നെയാണ്, പക്ഷെ എങ്കിലും ഇന്ന് ഇടണമെന്ന് ഒരു ആഗ്രഹത്തോടെയാണ് നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആക്ച്വലി ഈ പറഞ്ഞ പോലെ ഒരുപാട് ഒരുപാട് ഘട്ടംഘട്ടമായ ഒരുപാട് പ്രോസസ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് പ്രോസസ്സുകൾ. അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ നില മീൻസ് നെല്ലിൻ്റെയാണ് കേട്ടോ, ഈ ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ആ ഒരു ചെറുപ്പകാലത്ത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു വീട്ടിൽ നിന്നെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ 3-4 തവണ കള പൊറിക്കാൻ മാത്രം ആളെ വിട്ടിട്ടുണ്ടായിരുന്നു, കാരണം അത്രയും കളയുണ്ടായിരുന്നു. ഇത്തവണ എല്ലാവർക്കും ഈ ഭാഗത്ത് എല്ലാവർക്കും നല്ല കള കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കള പൊറിക്കാൻ നമ്മൾ ഒരു 3-4 തവണ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും പേരുടെ ആ ഒരു അത്രയും പണിക്കാരുടെ ആ ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മളിതിനകത്ത് എക്സ്ട്രാ കൊടുക്കുന്നത്, ഇത് വളരാൻ വേണ്ടി കൊടുക്കുന്ന അതിൻ്റെ പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മരുന്നും കാര്യങ്ങളൊക്കെ, അത് നമ്മൾ അത് എക്സ്ട്രാ വാങ്ങണം. അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ചുമ്മാ ഒരു ദിവസം പെട്ടെന്ന് അങ്ങനെ ഒരു ഇത്രയും വലുതായതല്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡെയിലി വന്ന് നോക്കണം, വെള്ളം കയറ്റണം നോക്കണം, വെള്ളം കയറ്റണമെങ്കിൽ വെള്ളം ഒഴിവാക്കി വരണം, വെള്ളം ഇല്ലെങ്കിൽ വെള്ളം ഉണ്ടാക്കണം. അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രോസസ്സുണ്ട്. അതൊക്കെ കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് ഇതുണ്ടല്ലേ ഇതുപോലെ ലാവിഷായിട്ട് എടുത്ത് കഴിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ നമ്മളെ ഇതിനകത്ത് നമ്മൾ ആക്ച്വലി ആഡ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ വെണ്ട, പിന്നെ അതുപോലെ തന്നെ പയർ, പിന്നെ തോരയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും വന്നിട്ടില്ല, കാരണം ഈ ഒരു പന്നിയുടെ ശല്യം കാരണം അതൊക്കെ പോയി. പക്ഷേ എങ്കിലും കുറച്ച് കുഞ്ഞു തൈകളൊക്കെ ഉണ്ട്, അപ്പം മിക്കോറം വരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നമ്മളുടെ കർഷകരുടെ ലോക്ക്ഡൗൺ സമയത്തുള്ള ലോക്ക്ഡൗൺ സമയത്തുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. അതിനുശേഷം ഈ ഒരു സമയത്തുള്ള അവരുടെ കഷ്ടപ്പാടുകളും കാര്യങ്ങളും ഒക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളുടെ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുന്ന ചോദിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യണം, പറ്റുമോ ചെറിയ കമൻറ്റ് ചെയ്യുക, പിന്നെ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ കാണാം.